അബ്ബ ന്യൂസ് മീഡിയ സംപ്രേഷണം ചെയ്യുന്ന ഉഷസ്സിൽ പ്രിയനോടൊത്ത് എന്ന വചനപരമ്പരയിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരം അരുളി. എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. യഹോവേ, ഭൂമിയിലെ സകല രാജാക്കന്മാരും നിൻ്റെ വായിൻ വചനങ്ങളെ കേട്ടിട്ട് നിനക്ക് സ്തോത്രം ചെയ്യും. 138 സങ്കീർത്തനം 3-4 വാക്യങ്ങൾ. കർത്താവിൽ വാത്സല്യമുള്ളവരെ, വലിയവനായ ദൈവത്തിൻ്റെ കരുണയാൽ വീണ്ടും നമുക്കൊരു പുതിയ ദിവസം ദാനമായി ലഭിച്ചിരിക്കുന്നു. ഈ ദിനവും നമുക്കെല്ലാവർക്കും നന്മയുടെയും സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ദിവസമായി തീരട്ടെ എന്ന് പ്രാരംഭമായി പ്രാർത്ഥിക്കുന്നു. ദൈവവചനം ധ്യാനിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. അതിന് ആധാരമായി വായിച്ച കുറിവാക്യങ്ങൾ നാം ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. എന്നാൽ കഴിഞ്ഞ ദിനം ഈ കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നിന്ന് നാം ധ്യാനിച്ചത് ഒരു നിമിഷം തിരിഞ്ഞ് ചിന്തിക്കുക. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ പരിപാലനത്തിനും നടത്തിപ്പുകൾക്കും കൃതജ്ഞത അർപ്പിക്കുന്ന സങ്കീർത്തനക്കാരൻ്റെ ആത്മസമർപ്പണത്തെക്കുറിച്ചാണ് ഈ കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിച്ച സങ്കീർത്തനകർത്താവിൻ്റെ വാക്കുകളിൽ ദൈവത്തിൻ്റെ ദയയും വിശ്വസ്തതയും സവിസ്തരം നമ്മുടെ മുൻപിൽ തുറന്നു വയ്ക്കുന്നു എന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുമായിരുന്നല്ലോ ധ്യാനിപ്പാനായിട്ട് ഇടയായത്. ഇന്നത്തെ ധ്യാനവാക്യമായ 3 വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരം അരുളി. എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു. നമ്മിൽ പലരും അറിഞ്ഞോ അറിയാതെയോ കർത്താവിനെ സാക്ഷിക്കുമ്പോൾ സാധാരണ പറഞ്ഞു പോകുന്ന ഒരു വാക്യമാണ് 3 വാക്യം. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവനെനിക്ക് ഉത്തരം അരുളി. അതരണത്തിൽ ഇത് സങ്കീർത്തനക്കാരൻ്റെ ഹൃദയത്തിൽ നിന്നുയരുന്ന ഒരു പ്രാർത്ഥനയായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന ശക്തിയുള്ള ഒരു ആയുധമാണ് പ്രാർത്ഥനയെന്ന് പലപ്പോഴും നാം ധ്യാനിച്ചിട്ടുണ്ട്, ചിന്തിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത്, പ്രാർത്ഥനയാൽ സ്വർഗീയ ശക്തി നമ്മുടെ ജീവിതാനുഭവങ്ങളിലേക്ക് ഇറങ്ങി വരിക മാത്രമല്ല, വലിയവനായ ദൈവത്തിൻ്റെ മുൻപാകെ നാം നിരത്തിവെക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും കൃത്യമായ ഉത്തരവും പരിഹാരവും നമുക്ക് ലഭിക്കുന്നു. അതോടൊപ്പം ദൈവത്തോട് പങ്കുവയ്ക്കുന്ന വിഷയങ്ങൾ ഏത് തന്നെയാണെങ്കിലും നിരാശകൾക്കോ സംശയങ്ങൾക്കോ ആ വിഷയത്തിന്മേൽ കർത്തൃത്വം നടത്തുവാൻ അനുവാദം നൽകാതെ പൂർണ്ണ ധൈര്യത്തിലും ബലത്തിലും നമ്മെ നിലനിർത്തുകയും ചെയ്യുന്നു എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്, നമ്മിൽ പലരുടെയും അനുഭവമാണ്. പ്രാർത്ഥന ദൈവം കൈക്കൊണ്ടു എന്നതിൻ്റെ തെളിവത്രേ പ്രാർത്ഥിക്കുന്നവരുടെ മനസ്സിൽ ഈ വിധത്തിൽ ലഭിക്കുന്ന ആത്മബലം എന്നത്. നിരാശപ്പെടുത്തിയ അനുഭവങ്ങളിൽ അങ്ങനെയുള്ളവർ ക്ഷീണിതരായി പോകാതെ എല്ലാറ്റിലും അതിജീവനത്തിൻ്റെ ശക്തി ഉയരങ്ങളിൽ തരുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം നാം ആ പ്രാർത്ഥനയിലൂടെ അനുഭവിക്കുകയാണ്. ഏറിയ പങ്ക് വിശ്വാസികൾക്കും ഈ ജീവിതാനുഭവങ്ങളോടുള്ള ബന്ധത്തിൽ നാം ശ്രദ്ധിച്ചാൽ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാൻ പലപ്പോഴും കഴിയാതെ പോകുന്നു എന്നതാണ് എടുത്തു പറയുവാനായിട്ടുള്ളത്. എന്നാൽ പ്രാർത്ഥനയാൽ പ്രാപിക്കേണ്ട ആത്മബലം അവർക്ക് ലഭിക്കാതെ വരുന്നു എന്ന് ഈ കൂട്ടർ ചിന്തിച്ചാൽ അതാണ് അതിൻ്റെ ഒരു പ്രധാന കാരണമായി നിലകൊള്ളുന്നത്. തന്മൂലം അവർ അശക്തരായി തീരുകയാണ്. കഷ്ടതകളിൽ ഹൃദയപൂർവ്വം കർത്താവിൽ ആശ്രയിച്ചവർക്കും ആശ്രയിക്കുന്നവർക്കും ലഭിക്കുന്ന ഒരു മധുര അനുഭവമാണ് ഈ ആത്മബലമെന്നത്. നാം ശ്രദ്ധയോടെ ഈ വേദഭാഗം വായിച്ചാൽ എൻ്റെ ഉള്ളിൽ ബലം നൽകിയെന്നും ധൈര്യപ്പെടുത്തിയെന്നുമാണ് സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ ഉള്ളിൽ ബലം നൽകി, മാത്രമല്ല ധൈര്യപ്പെടുത്തി. ക്രിസ്തീയ ജീവിതത്തിൻ്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും
പ്രാർത്ഥനയിലൂടെ ദൈവം നൽകുന്ന ബലം ഒഴിച്ചുകൂടാവതല്ല. അത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഈ വേദഭാഗം നാം ധ്യാനിക്കുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ ബലം നാം കുറഞ്ഞവരായി, അല്ലെങ്കിൽ നമ്മിൽ ബലം കുറഞ്ഞു എന്ന് തോന്നുന്നുവെങ്കിൽ, നമ്മുടെ വലിയവനായ കർത്താവിങ്കിലേക്ക് പ്രാർത്ഥനാപൂർവം തിരിഞ്ഞാൽ ഇരട്ടി ബലം, ഇരട്ടി ആത്മാവ്, ഇരട്ടി ശക്തി ആ നിമിഷം നമുക്ക് ലഭിക്കുകയാണ്. വീണുപോകുവാനും വീഴ്ത്തുവാനും മതിയായ തിന്മശക്തികൾ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ്. ആ ലോകത്തിലാണ് നാം ജീവിക്കുന്നത് എന്ന് പ്രാർത്ഥന ഇല്ലാതെ ജീവിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 4-5 വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നാം തിരിച്ചാൽ, ഭൂമിയിലെ സകല രാജാക്കന്മാരും ദൈവവചനം കേട്ടിട്ട് സ്തോത്രം ചെയ്യുന്നതായും ദൈവ വഴിയുടെ മഹത്വത്തെക്കുറിച്ച് പാടി പുകഴ്ത്തുന്നതായിട്ടുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ വായിക്കാം 4-ാം വാക്യം. യഹോവേ, ഭൂമിയിലെ സകല രാജാക്കന്മാരും നിൻ്റെ വായിൻ വചനങ്ങളെ കേട്ടിട്ട് നിനക്ക് സ്തോത്രം ചെയ്യും. അതെ, അവർ യഹോവയുടെ വഴികളെക്കുറിച്ച് പാടും എന്നാണ്. ദൈവവചനത്തിൻ്റെ സ്വാധീന ശക്തി എല്ലാവർക്കും ഒരുപോലെ അനുഭവവേദ്യമാക്കാവുന്നതാണ്. വചനത്തിൻ്റെ സ്വാധീനം ഒരുവനിലെത്തുമ്പോൾ അവനിലുണ്ടാകുന്ന മാറ്റം ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന വിധമായിരിക്കും. ഇത് അനുഭവിച്ചിട്ടുള്ള ദൈവമക്കൾക്ക് ഏറെ സന്തോഷകരമായ അനുഭവമാണ്, ആഹ്ലാദകരമായ അനുഭവമാണ്. ഈ വേദഭാഗം ശ്രദ്ധിച്ചാൽ ഭൂമിയിലെ സകല രാജാക്കന്മാരും വചനത്തിൻ്റെ മുൻപാകെ ആയിരിക്കും, വചനങ്ങളെ കേൾക്കും. ഇത് എത്രയോ മഹത്വകരമായ അനുഭവമാണ്. ഒരർത്ഥത്തിൽ ഉന്നത പദവികളിലായിരിക്കുന്നവർ ഒരുമിച്ച് സമ്മേളിക്കുന്നത് വലിയവനായ ദൈവം തമ്പുരാൻ്റെ മുൻപാകെ നാം ശ്രദ്ധിക്കുമ്പോൾ എത്രയോ മഹത്വകരമായ സന്തോഷകരമായ അനുഭവമാണ്. അവരുടെ അധികാരങ്ങളും പദവികളും സ്ഥാനങ്ങളും മഹിമകളും എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള തിരിച്ചറിവാണ്. എല്ലാ അധികാരങ്ങളെക്കാളും പദവികളെക്കാളും സ്ഥാനങ്ങളെക്കാളും മഹിമകളെക്കാളും ശ്രേഷ്ഠം ദൈവമാണ്. ആ വലിയവനായ ദൈവത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും തങ്ങളെ തന്നെ ദൈവം തമ്പുരാൻ്റെ മുൻപാകെ സമർപ്പിക്കുകയും ചെയ്യുന്ന അനുഭവം എത്രയോ മഹത്വകരം, അത്ഭുതകരം. മറ്റൊരർത്ഥത്തിൽ രാജാതിരാജാവും കർത്താതി കർത്താവുമായവൻ്റെ ശബ്ദം എത്രയോ ശക്തമാണ്, എല്ലാറ്റിനെയും അതിജീവിക്കുന്നു. അതിൻ്റെ സ്വാധീന ശക്തി എല്ലാ അനുഭവങ്ങളിലും എത്രയോ ശക്തമാണ്. ദൈവം തമ്പുരാൻ്റെ മുൻപാകെ സകല മനുഷ്യരും സമന്മാരാണ് എന്ന ഒരു സന്ദേശം ഈ ഭാഗത്തൂടെ സങ്കീർത്തനകർത്താവ് നമുക്ക് നൽകുവാൻ ശ്രമിക്കുന്നു എന്നത് ശ്രദ്ധിച്ചാൽ കാണാവുന്നതേ ഉള്ളൂ. പദവികൾ കൊണ്ടും അധികാരങ്ങൾ കൊണ്ടും സ്ഥാനങ്ങൾ കൊണ്ടും ഉണ്ടാകുന്ന വൈവിധ്യം സർവ്വസാധാരണമാണ്. എന്നാൽ ദൈവം തമ്പുരാൻ്റെ മുൻപാകെ എല്ലാവരും ഒരുപോലെയാണ്. നടക്കുവാനുള്ള കാലുകളും പ്രവർത്തിക്കാനുള്ള കൈകളും കാണുവാനുള്ള കണ്ണുകളും സ്നേഹിക്കുവാനുള്ള ഹൃദയവും തുടങ്ങി എല്ലാം ഒരുപോലെ ദൈവം മനുഷ്യർക്ക് ദാനമായി അനുഗ്രഹമായി നൽകിയിരിക്കുന്ന നൽവരങ്ങളാണ്. നിത്യതയിലെത്തുമ്പോഴും എല്ലാവരും ഇതരണത്തിൽ സമന്മാരായിരിക്കണം, ആയിരിക്കും എന്നുള്ള ചിന്ത ഇഹത്തിലും നമ്മുടെ ജീവിതാനുഭവങ്ങളിലൊക്കെയും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മാർത്തോമാസഭയുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ 2-ാം ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ശുശ്രൂഷയിലെ വാക്കുകൾ അല്ലെങ്കിൽ വരികൾ ഇപ്രകാരമാണ്: രാജാക്കളും അധികാരികളും സേനാനികളും ന്യായാധിപന്മാരും ബലവാനായ രാജരാജൻ തിരുസന്നിധവും നിന്നിടുന്നു. ഇത് അർത്ഥവത്തായ വരികളാണ്. വളരെ ഗൗരവമായി നാം ചിന്തിച്ചാൽ എല്ലാവരുടെയും ജീവിതാനുഭവങ്ങൾ ഒരു ദിനം കർത്താവിൻ്റെ മുൻപാകെ ചെന്ന് നിൽക്കുമ്പോൾ നാം അവിടുത്തെ മുൻപാകെ ബലഹീനരാണ് എന്നുള്ള തിരിച്ചറിവ് നാം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ്. 102-ാമത്തെ സങ്കീർത്തനം 17-ാമത്തെ വാക്യത്തിൽ, ജാതികളെ യഹോവയുടെ നാമത്തെയും ഭൂമിയിലെ സകല രാജാക്കന്മാരും നിൻ്റെ മഹത്വത്തെയും ഭയപ്പെടും എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ രക്ഷാശക്തി ഭൂമിയിലെ അധികാരത്തിനും ശക്തിക്കും സ്ഥാനങ്ങൾക്കും പദവികൾക്കും ഒക്കെ അപ്പുറത്താണ്. ആയതിനാൽ ക്ഷണികമായതിൽ നിന്ന് നിത്യമായതിലേക്ക് നാം പ്രവേശിക്കുവാനുള്ള ബോധ്യപ്പെടുത്തലുകളാണ് ഈ ഭാഗത്തൂടെ സങ്കീർത്തന കർത്താവ് നമുക്ക് നൽകിത്തരുന്നത്. 6-ാം വാക്യത്തിൽ, യഹോവ താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു,
എന്നാണല്ലോ നാം വായിക്കുന്നത്. യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു, ഗർവിയോ അവൻ ദൂരത്ത് നിന്ന് അറിയുന്നു. അതായത് താഴ്മയും വിനയുമുള്ള ഇടങ്ങളിൽ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും ഒഴുകിയെത്തുന്നു, നിറഞ്ഞു കവിയുന്നു. പരീക്ഷാ മനോഭാവം വെടിഞ്ഞ് മാറത്തടിച്ച് നിലവിളിക്കുന്ന പാവിയെയും ചുങ്കക്കാരനെയും തേടുന്നതാണ് ദൈവത്തിൻ്റെ ഈ സ്നേഹവും കൃപയും ഒക്കെ. വചനത്തിൻ്റെ സ്വാധീനം ഒരുവനിൽ വന്നു ചേരുമ്പോൾ ഉണ്ടാകുന്ന രൂപാന്തരമത്രേ ഈ വാക്യത്തിലൂടെ നാം ദർശിക്കുന്നത്. കർത്താവിൽ പ്രിയരെ, ഈ തരുണത്തിൽ നമ്മുടെ ഇന്നത്തെ വചനധ്യാനവും അന്വേഷണങ്ങളും നമ്മുടെ വലിയവനായ കർത്താവുമായിട്ടുള്ള സജീവ ബന്ധത്തിലേക്ക് വരുവാൻ നമ്മേറെ സഹായിക്കുന്നതായി തീരണം. അതിനായി ഈ ധ്യാനം, ഇന്നത്തെ ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് നിക്ഷേപിക്കാം. അത് നമ്മുടെ ചിന്തകളെ ഉണർത്തട്ടെ, നമ്മുടെ സമർപ്പണത്തെ പുതുക്കട്ടെ. ദൈവം അതിനായി തൻ്റെ ആത്മാവിനാൽ നമ്മെ ശക്തീകരിക്കുകയും ചെയ്യും ആകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട കർത്താവേ, അവിടുത്തെ വലിയ കരുണയിലും കൃപയിലും ഞങ്ങൾ ശരണപ്പെടുന്നു. അവിടുത്തെ കാരുണ്യമല്ലാതെ വേറെ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിലില്ല. ബലഹീനരായിരിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ വചനത്തിലൂടെ നൽകുന്ന പുതിയ ജീവനായി, പുതിയ ശക്തിക്കായി, പുതിയ ദർശനത്തിനായിട്ട് സ്തോത്രം. പ്രിയപ്പെട്ട കർത്താവെ, നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് പുതുബലം പ്രാപിച്ചവരായി അനുദിനം അനുഗ്രഹത്തോടെ ജീവിപ്പാൻ സഹായിക്കണം. കർത്താവെ, സ്വയശോധനയ്ക്കും പുനഃസമർപ്പണത്തിനും ഞങ്ങളുടെ വചന കഴിവ് ഇടയാക്കണം. വചനങ്ങളൊന്നും നഷ്ടപ്പെടാതെ ലോകത്തിൽ അവിടുന്ന് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തെടുപ്പാനുള്ള പ്രാപ്തിയുണ്ടല്ലോ. അത് തിരിച്ചറിഞ്ഞ് ആ വചനത്തിന് കീഴ്പ്പെട്ട് ഞങ്ങളെ തന്നെ ദൈവനാമഹുദനാക്കി തീർക്കത്തക്ക വിധത്തിൽ വീണ്ടും പുനഃസമർപ്പണം ചെയ്യുവാൻ ഞങ്ങളെ തുണയ്ക്കണമേ, കുറവുകൾ പൊറുക്കണമേ. യേശു കർത്താവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമീൻ. നമ്മുടെ കർത്താവിൻ്റെ കൃപ പ്രിയരെ തുടർന്നും നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമീൻ.